ഭിന്നശേഷിക്കാരായ മക്കളുണ്ടാകുമ്പോൾ അത് ബാധ്യതയായി കാണുന്ന അനേകം പേരുണ്ട്. എന്നാൽ ഭൂരിപക്ഷം പേരും അങ്ങനെയല്ല. അവരെ പ്രത്യേകം നമുക്ക് നൽകിയ, നമുക്ക് മാത്രം സംരക്ഷിക്കാൻ ചുമതലയുള്ളവരെ കരുതി സ്നേഹിക്കുകയാണ് ചെയ്യുക. അക്കൂട്ടത്തിലൊരാളായിരുന്നു നടൻ സിദ്ദിഖും അദ്ദേഹത്തിൻ്റെ കുടുംബവും. അതെല്ലാം അടുത്തറിഞ്ഞ നടൻ നാദിർഷായുടെ ഫോൺ കോളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. റാഷിൻ എന്ന മൂത്ത മകനെ സിദ്ദിഖും കുടുംബവും സ്നേഹിച്ചത് എങ്ങനെയാണെന്നറിയാൻ ഈ വോയിസ് ക്ലിപ്പ് മാത്രം കേട്ടാൽ മതി. എനിക്ക് പരിചയമുണ്ട്, അവനെ കുഞ്ഞിലെ തൊട്ടറിയാം. കാരണം സിദ്ദിഖയുടെ വീട്ടിൽ ഒരുപാട് പ്രാവശ്യം ഞാൻ പോയിട്ടുണ്ട്, പഴയ വീട്ടിലും പുതിയ വീട്ടിലും എല്ലാം പോയിട്ടുണ്ട്. അപ്പോ അവനെ ചെറിയ പ്രായം തൊട്ട് ഞാൻ കാണാൻ തുടങ്ങിയതാണ്. അപ്പോ എനിക്ക് കൃത്യമായിട്ട് ഈ മക്കളുടെ എല്ലാം വളർച്ചയും കാര്യങ്ങളെല്ലാം അറിയാവുന്ന ഒരാളാണ്. സിദ്ദിഖയ്ക്ക് ഇവനോട് പ്രത്യേക സ്നേഹമായിരുന്നോ? സിദ്ദിഖ അവനൊരു കുഞ്ഞു മോൻ, അതായത് അവന്റെ വീട്ടില് ശരിക്ക് അവനാണ് ഏറ്റവും മൂത്ത ആളെങ്കിലും ഏറ്റവും കുഞ്ഞ് വാവേനെ കൊണ്ടെടുക്കും പോലെയാണ് സിദ്ദിഖയും ഫാമിലിയും എല്ലാവരും. അവന്റെ അനിയനാണെങ്കിൽ പോലും, ഇപ്പൊ ഷെയ്നാണെങ്കിൽ പോലും ചേട്ടനെ ചേട്ടൻ എന്ന് പറഞ്ഞിട്ട് അവന് വളരെ ഈ പറയുന്ന പോലെ ഒരു കൊച്ചുകുട്ടിയെ സോഫ്റ്റായിട്ട് കൊഞ്ചിച്ചുകൊണ്ട് നടക്കുന്ന പോലെ കൊണ്ടുനടക്കുന്ന അത് ഞാൻ കണ്ടിട്ടുള്ളത് കംപ്ലീറ്റ്. അവരുടെ ഫാമിലിയിൽ ചെല്ലുമ്പോഴും അല്ലെങ്കിൽ പിന്നെ സിദ്ദിഖ് ഇപ്പൊ ലൊക്കേഷനിൽ വരുമ്പോ 100 നാമാണ് സിദ്ദിഖ അവനെ കുറിച്ചിട്ട് പറയാനായിട്ട്, തമാശകള് കാര്യങ്ങളൊക്കെ. എനിക്ക് തോന്നിയത് ഭയങ്കര അറ്റാച്ച്മെന്റ് ആയിരുന്നു സിദ്ദിഖക്ക്. അവൻ മൂത്ത മകൻ എന്ന് പറയുന്ന ആ സ്ഥാനം കഴിഞ്ഞിട്ടുള്ളൂ ബാക്കിയെല്ലാവർക്കും അദ്ദേഹം നൽകിയിരുന്നത്. അതുപോലെ എല്ലായിടത്തും സിദ്ദിഖ ഫ്രണ്ടിൽ അവനെ തന്നെ നിർത്തുമായിരുന്നു. അവൻ അതങ്ങനെ തന്നെയാണ് അദ്ദേഹം കൊണ്ടുവരുന്നത്. കാരണം ശരിക്ക് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത് ഉള്ള പാരന്റ്സിനെ പോലെയല്ല ഇത്. എന്റെ മകൻ അവൻ ഏറ്റവും മുന്നിൽ മറ്റുള്ള അവന് വേറൊരു കുറ്റവും കുറവും കാര്യങ്ങളൊന്നുമില്ല. അവൻ ഫ്രണ്ടിൽ തന്നെയാണ്, മറ്റുള്ള എല്ലാ കുട്ടികളെയും പോലെ തന്നെയാണ് എന്നുള്ളൊരു ആ ആത്മവിശ്വാസത്തോടുകൂടി തന്നെ സിദ്ദിഖ കൊണ്ടുവരുന്നതാണ്. സിദ്ദിഖ ഇങ്ങനെ സിദ്ദിഖയുടെ ഒരു അവസ്ഥ നമ്മൾ ഇത്രയും വർഷം പരിചയമുണ്ടായിട്ടും കണ്ടിട്ടില്ല. സിദ്ദിഖ സാധാരണഗതിയിൽ നമ്മൾ ഇപ്പൊ മക്കളാണെങ്കിലും അപ്പനാണെങ്കിലും അമ്മയാണെങ്കിലും വേർപിരിഞ്ഞു പോകുമ്പോ അവരുടെ മനസ്സിലുണ്ടാകുന്ന അല്ലെങ്കിൽ നമ്മൾ കാണുന്നതല്ല അത് വേറൊരു. സിദ്ദിഖ എനിക്ക് തോന്നണം ഭയങ്കരമായിട്ട് തകർന്ന തരിപ്പണമായിട്ടുള്ള അവസ്ഥയിലായിരുന്നു മാനസികമായിട്ട്. ഷൂട്ടിങ്ങിനിടയിലാണ് സിദ്ദിഖ് മകന്റെ വിയോഗമറിയുന്നത്. വീട്ടിൽ നിന്നും പോകുമ്പോൾ കുരുത്തക്കേടുകളൊന്നും കാണിക്കാതെ നല്ല കുട്ടിയായി ഇരിക്കണേ എന്ന് പറഞ്ഞ് പൊന്നുമ്മ നൽകിപ്പോയ സിദ്ദിഖിന് അവന്റെ മരണവാർത്ത ആദ്യം ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നില്ല. പതുക്കെ യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് കൊച്ചിയിലെ വീട്ടിലേക്ക് നടൻ എത്തിയത് തകർന്ന ഹൃദയവുമായാണ്. സിദ്ദിഖിനെ ആരും ഇതുവരെ ഇങ്ങനെയൊരു അവസ്ഥയിൽ കണ്ടിട്ടില്ല. ഒന്നുറങ്ങാൻ പോലും കഴിയാതെ കണ്ണടച്ചാൽ സാപ്പിയുടെ ബാപ്പ എന്ന വിളിയും അവന്റെ ചിരിയും മാത്രമാണ് സിദ്ദിഖിന്റെ നെഞ്ചിലേക്ക് ഓടിയെത്തുന്നത്. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തും.